ഗൈസ്, മറ്റൊരു ഇടിപെട്ട് വാഹനവുമായി മഹീന്ദ്ര വന്നിരിക്കുകയാണ്. മഹീന്ദ്രയുടെ സ്കോർപ്പിയോൻ്റെ 2022 വർഷമാണ് വരുന്നത്. 12 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ലോഞ്ചിങ്ങിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി മാസത്തിലായിരിക്കും. അതായത് ഈ വരുന്ന ജനുവരിയിൽ 2022 ജനുവരിയിലായിരിക്കും വരുന്നത്. ജനുവരി തുടങ്ങി ആ ഒരു ബിഗിനിങ് ഓഫ് ദി 2022 ആ ഒരു ടൈമിനുള്ളിൽ തന്നെ വണ്ടി റിലീസാവും. എനിക്ക് വണ്ടീനെ പറ്റി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മഹീന്ദ്രനെ പറ്റി പറയുമ്പോൾ നമുക്ക് ചില ക്രാഷ് ടെസ്റ്റ്, പ്രത്യേകിച്ച് NCAP റേറ്റിംഗിൽ മുൻകാലങ്ങളിൽ പോയിട്ട് 0 സ്റ്റാർ മേടിച്ച് ഇത്രയും വലിയ വാഹനം പോയിട്ട് ഒരു 0 സ്റ്റാർ മേടിച്ച ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ബേസിക്കലി നമുക്ക് ഈ വണ്ടിയുടെ ഒരു താറിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത്. താറ് നമുക്കറിയാം, അത്യാവശ്യം 4 സ്റ്റാർ സേഫ്റ്റിയുള്ള വാഹനമാണ്. നല്ല സേഫ്റ്റിയും നല്ല ക്വാളിറ്റിയുള്ള വാഹനം തന്നെയാണ് താറ്. അപ്പോൾ ഈ താറിനുള്ള അതേ ഒരു പ്രീമിയം ക്വാളിറ്റി ആ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ വാഹനത്തിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് തന്നെയാവും. നേരത്തെ ഉണ്ടായിരുന്ന ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് മാറ്റം വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പുതിയൊരു ഡിസൈനിലാണ് വരുന്നത്, അപ്പോൾ പുതിയ മെറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ XUV ഉപയോഗിച്ചിരിക്കുന്ന സെയിം ലോഗോ വെച്ച് ഇറക്കുമ്പോൾ ഉറപ്പായിട്ട് XUV പേര് നാണം കെടുത്താതെ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു സ്കോർപ്പിയോ സെയിം ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. TV 300 പോലും 5 സ്റ്റാർ ക്വാളിറ്റിയിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ ഭാഗത്തുള്ള ക്വാളിറ്റിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങളായിരിക്കും. ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയിരിക്കുന്ന XUV 700 ഉൾപ്പെടെ നല്ല ബിൽറ്റിംഗ് ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ പറ്റി നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നുള്ള പേടിയൊന്നും വേണ്ട. ടാറ്റയിലും മഹീന്ദ്രയിലും നല്ല രീതിയിൽ കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ പുതിയ കുറച്ച് ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ അതിനുമുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വാഹനം നിങ്ങൾ എടുക്കുമെന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പുതിയ സ്കോർപ്പിയോയിൽ വരുമ്പോൾ ഏറ്റവും പുതിയ മഹീന്ദ്രയുടെ ലാഡർ ഓൺ ഫ്രെയിം പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഈ സെയിം പ്ലാറ്റ്ഫോം വരുന്നത് നമ്മുടെ താറിലാണ്. അപ്പോൾ താറിൽ നിന്നുള്ള സെയിം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ട് ആ ഒരു സിമിലർ ക്വാളിറ്റി അല്ലെങ്കിൽ സെയിം ഉള്ള ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിലവിലുള്ള സ്കോർപ്പിയോ എന്ന് പറയുന്നത് 4 ജനറേഷൻ കഴിഞ്ഞിട്ട് 4th ജനറേഷനിലുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ പഴയ ജനറേഷനുള്ളതിനും കൂടുതലായിട്ട് ഡബിളായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പം ഡിമാൻഡിങ് ആയുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും കാത്തിരുന്ന കാര്യം തന്നെ ഒരു ഡീസൽ വെർഷനാണ് ഇപ്പോൾ നിലവിൽ ഇറക്കുന്നത്. അതുമാത്രമല്ല BS6 വെർഷനാണ്, 2179 cc, അതായത് 2.2 ലിറ്റർ കാറ്റഗറിയിൽ വരുന്ന MHOG ഡീസൽ എഞ്ചിനാണ് വരുന്നത്. MHOG ഡീസൽ എഞ്ചിൻ നല്ല രീതിയിൽ പോപ്പുലറാണ്, അത്യാവശ്യം നല്ല പവർഫുള്ളാണ്, പിന്നെ കുറച്ചുകൂടി ബെറ്ററായുള്ള ഒരു ട്യൂണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവറാണ്, 170 BHP പവറുണ്ട്. മാത്രമല്ല ടോർക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്, 400 Nm ടോർക്ക്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഹെവി ആയുള്ള എഞ്ചിനാണ്. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടോർക്കിയുള്ള എഞ്ചിൻ വെച്ചിരിക്കുന്നത്. ഗൈസ്, വണ്ടിയുടെ ട്രാൻസ്മിഷനെ പറ്റി പറയുകയാണെങ്കിൽ 6 സ്പീഡിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് നോർമലി. എന്നാൽ ഓപ്ഷണലായിട്ട് നമുക്ക് 6 സ്പീഡിൻ്റെ ടോർക്ക് കൺവെർട്ടർ AMT വരും. ഈ ടോർക്ക് കൺവെർട്ടർ AMTയുടെ ഗുണമെന്ന് വെച്ചാൽ ഈ AMT എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കൊള്ളാവുന്നൊരു ഈ AMT, അതായത് ഗിയർ സിസ്റ്റം ഉള്ളത്, അധികം ലാഗിങ്ങും അത്യാവശ്യം ടോർക്കിയുള്ള എഞ്ചിനുള്ള ഫീല് കിട്ടുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഈ ടോർക്ക് കൺവെർട്ടർ AMTയിലാണ്. AMTനെ പറ്റി പൊതുവെ അത്ര അടിപൊളി അഭിപ്രായം അല്ലെങ്കിൽ പോലും ടോർക്ക് കൺവെർട്ടർ AMTനെ പറ്റി അത്യാവശ്യം ഡിമാൻഡും ആൾക്കാർ ചോദിക്കുന്നൊരു കാറ്റഗറി ഓഫ് AMT ആണത്. പിന്നെ പെട്രോളിനാണ് ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങളിലൊരു സ്കോപ്പ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും ഒരു പെട്രോൾ വെർഷൻ കൂടി ഇറങ്ങാൻ സാധ്യതയുണ്ട്. പുതിയൊരു എഞ്ചിൻ, അതായത് പെട്രോളിൻ്റെ എഞ്ചിൻ വരുന്നത് BS6 സെയിം കോംപ്ലൈനിലുള്ള 2 ലിറ്ററിൻ്റെ എഞ്ചിനാണ് വരുന്നത്. 2.2 അല്ല, 2 ലിറ്ററിൻ്റെ എഞ്ചിനിൽ ടർബോ ചാർജറുള്ള M-Stallion പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഡെഫിനറ്റായിട്ടും ടർബോ ചാർജർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയുള്ള ഒരു പെട്രോൾ എഞ്ചിൻ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ 155 ബ്രേക്ക് ഹോഴ്സ് പവറാണ് പവർ. 155 എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തൊരു പവറാണ്, അതും പെട്രോൾ എഞ്ചിനാണെന്ന് ആലോചിക്കണം. ഇനി ഏറ്റവും അട്രാക്റ്റീവുള്ള ഭാഗം എന്ന് വെച്ചാൽ ടോർക്കാണ്. ഈ പെട്രോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന ടോർക്ക് 360 Nm മാക്സിമം ടോർക്ക് വരുന്നത്. ഡെഫിനറ്റായിട്ടും ഡീസലിനെ പോലെ തന്നെ പെട്രോളും ഒരു കിലാടിയാണ്. എനിക്ക് തോന്നുന്നു പെട്രോൾ ഡ്രൈവ് ചെയ്യുമായിരിക്കും കുറച്ചുകൂടി തമ്പ് ഫീൽ ചെയ്യാൻ തോന്നുന്നത്. കാരണം ഡീസലിനായാലും കുറച്ചുകൂടി ഒരു പുള്ളിങ് ഒരു തമ്പ് ഫീൽ ചെയ്യുന്നത് നമുക്ക് പെട്രോളിൽ തന്നെയായിരിക്കും. പിന്നെ ഓഫ് റോഡൊക്കെ പോകുന്നവർക്ക് തീർച്ചയായും പെട്രോൾ എന്ന് പറയുന്നത് ഒരു പെയിനാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡീസലും പെട്രോളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡീസലിനും അത്ര വില കുറവൊന്നുമല്ല. അപ്പോൾ അത് ഡെഫിനറ്റായിട്ടും പെട്രോൾ എടുക്കുന്നവർക്കായിരിക്കും കുറച്ചുകൂടി ഒരു സാധ്യത. പെട്രോൾ എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും വെയിറ്റ് ചെയ്തേക്കുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നോക്കിയാൽ മതി. പുതിയ വണ്ടിയിലും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വണ്ടികളുള്ള മാതിരി തന്നെ 4-wheel drive ഓപ്ഷനും അതിനുള്ള കേപ്പബിലിറ്റീസും പിന്നെ വീൽസ് ഡിഫറൻഷ്യൽ ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ താറിലൊക്കെ വരുന്നതിന് അല്ലെങ്കിൽ സിമിലർ ആയുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതലായുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. കാരണം മഹീന്ദ്രയുടെ സ്കോർപ്പിയോയും ഒരു ഓഫ് റോഡറാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്.
ഇനി ഡിസൈനിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയുള്ള ഡിസൈനിലായിട്ടാണ് ഈ വാഹനം വരുന്നത്. ഏറ്റവും പുതിയ രീതിയിലുള്ള എച്ച് ഐ ഡി ഹെഡ് ലാംസാണ് വിത്ത് എൽ ഇ ഡി ഡി ആർ എൽസ് വരുന്നുണ്ട്. അത് തന്നെ ഡി ആർ എൽ തന്നെ കാണാൻ ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു എക്സ് ഇ വി സെവൻ ഡബിൾ ഒൻ്റെ കുറച്ചുകൂടി ആ ഒരു സ്റ്റൈലിലേക്കുള്ള ഡി ആർ എല്ലിൽ വയ്ക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴുള്ള ആ ഒരു പ്രൊജക്റ്റഡായുള്ള ഒരു ബൗൾ ആയുള്ള ഒരു എച്ച് ഐ ഡി ഹെഡ് ലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലുക്ക് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പഴയ സ്കോർപ്പിയോൻ്റെ ആ ഡിസൈൻ ഉണ്ട്, ആ ഒരു ഡിസൈൻ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ സെയിം ഡിസൈനിൽ തന്നെ അല്ലെങ്കിൽ അതിന് അതുമായിട്ട് സിമിലർ ആയുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഡിസൈനിൽ കുറച്ചുകൂടി സേഫ്റ്റി കൂട്ടി ഇറക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി താല്പര്യം തോന്നിയതിനെ. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ പുതിയ ലോഗോ ആണ്, പുതിയ ലോഗോ കൂടി വെച്ചുകൊണ്ട് ആകെ മൊത്തൊരു ഫീലാണ് കാണാനായിട്ട്. നമുക്ക് ഈ വണ്ടി ഇങ്ങനെ ഫോട്ടോയിൽ കാണണമെന്ന് ലുക്കായിരിക്കില്ല, ചിലപ്പോൾ നല്ല വലുപ്പമുള്ള വണ്ടി നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരാനുള്ളവർ തന്നെ ബമ്പർ മൗണ്ടഡ് ആയുള്ള എൽ ഇ ഡി ഡി ആർ എൽസ് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ആണ്, ഒരു നല്ല പ്രീമിയം ഫീലാണ് ആ ഒരു ബമ്പർ മൗണ്ടഡ് ആയുള്ള ഡി ആർ എൽസ് തരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മഹീന്ദ്ര സിഗ്നേച്ചർ ആയിട്ട് കൊടുക്കുന്ന ഒരു 6 lakh ക്രോം ഗ്രില്ല് വരുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അതും ഒരു എക്സ് വി സെവൻ ഡബ്ല്യുൻ്റെ സിമിലാരിറ്റി ഫീല് തരാനായിട്ട് സഹായിക്കുന്നുണ്ട്. എനിക്ക് എവിടെയോ ഒരു നമ്മുടെ മാരുതിയുടെ ചില ബ്രസേടെയൊക്കെയോ എവിടെയൊക്കെയോ ഒരു ഫീല് മാരുതിയായിട്ട് തോന്നുന്നുണ്ട്. എവിടേക്കോ മാരുതിയുടെ ചെറിയൊരു ടച്ചുണ്ട്. പക്ഷേ ഇത് വലിയൊരു വണ്ടിയാണ്, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഫീല് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ കുറച്ച് ഇട്ടിപ്പെട്ട് ന്യൂ ഫീച്ചേഴ്സ് കൂടി വന്നിട്ടുണ്ട്. അത് എന്താണെന്നൊക്കെ വെച്ചാൽ ഇപ്പോൾ ഈ പുതിയ എസ് യു വിയിൽ ഇലക്ട്രിക് സൺറൂഫാണ് വരുന്നത്. പിന്നെ ഡ്യുവൽ സോണായുള്ള ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. 8-inch ടച്ച് സ്ക്രീനാണ് വരുന്നത്. സോണിയുടെ 3D സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്, അതാണ് മറ്റൊരു അട്രാക്ഷൻ. പിന്നെ 360° ക്യാമറയുണ്ട്. ഇപ്പോൾ 10-12 lakh രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. എക്സോറും പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോലും ഒരു 13-14 lakh രൂപ എങ്ങനെ പോലും നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം അതിനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ഒരു 20 lakh തുടങ്ങി 22 lakh രൂപയിൽ ടോപ്പനിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ബേസ് മോഡലിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് മേടിക്കാം. മിഡ് റേഞ്ചിൽ എടുത്തിട്ട് നമുക്കൊന്ന് ഓൾട്ടർ ഇതെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലാഭമാണ് വണ്ടി. ക്വാളിറ്റിയാണ് നമുക്ക് ഈ നിലവിലുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ആയുള്ള വാഹനം തന്നെയാണ് സ്കോർപ്പിയോൻ്റെ പുതിയ വാഹനവും. എക്സ് ഇ വി സെവൻ ഡബിൾ വൺ്റെ പോലെ തന്നെ ക്യാബിൻ സ്പേസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 4 രീതിയിലുള്ള ഡ്രൈവിംഗ് മോഡ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല ഇപ്പോൾ ഫോർ വീൽ ഡ്രൈവിൻ്റെയൊക്കെ ലോ ഫോർ ഹൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ഇലക്ട്രിക്കലി കൺട്രോൾഡായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുള്ളത്. അതായത് 2022 ഈ ഒരു സ്കോർപ്പിയോയിൽ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഫ്രണ്ട് ഫേസിങ്ങുള്ള ജംപ് സീറ്റ്സ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജംപ് സീറ്റ്സ് മാത്രമല്ല, ഈ വണ്ടിയിൽ ഓവറോൾ ഇപ്പോൾ 360° ക്യാമറ ആയാലും ഇതിൻ്റെ പവറായാലും പവർഫുള്ളായുള്ള എഞ്ചിനായാലും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറേ ഓഫ് റോഡിങ് കേപ്പബിലിറ്റിയും അതിൻ്റെ ഫീച്ചേഴ്സും ഉള്ള പ്ലാറ്റ്ഫോം, സെയിം പ്ലാറ്റ്ഫോമുള്ള താറിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ താറിൻ്റെ അതേ ഫീച്ചേഴ്സും എക്സ് ഇ വി സെവൻ ഡബിൾ ഒൻ്റെ ഒരു കംഫർട്ടും, അതായത് നിങ്ങൾക്ക് ഈ വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക എക്സ് ഇ വി സെവൻ ഡബിൾ ഒൻ്റെ രീതിയിലുള്ളൊരു ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു ഒരു പ്രീമിയം ഫീലുള്ള എക്സ് ഇ വി ഫീലിങ്ങും അതിനൊപ്പം തന്നെ താറിൻ്റെ രീതിയിലുള്ള ഓഫ് റോഡിങ്ങും, അതായത് രണ്ടും കൂടി ഒരുമിച്ചുള്ള ഒരു സങ്കര ഇനം ഐറ്റമാണ് ഇപ്പം നമുക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും ക്വാളിറ്റി ഉണ്ടാവും, അതല്ല വലിയ കാര്യം. ഇപ്പോൾ ക്വാളിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സേഫ്റ്റി ക്വാളിറ്റി NCAP ക്രാഷ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും കട്ടയ്ക്ക് അങ്ങ് നിന്നോളും, ഒരു 4-5 star അങ്ങ് കട്ടയ്ക്ക് എടുത്തോളും. മൊത്തത്തിലൊരു ഇട്ടിവെട്ടായിട്ടും ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് കണ്ണടച്ച് ബുക്ക് ചെയ്തോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ഫൈനലി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി നിങ്ങൾ എടുക്കോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, അതോ നിങ്ങൾ മറ്റൊരു വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുമോ നിങ്ങളുടെ ഒപ്പീനിയൻ ദയവായി കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.